ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്ന് ഞാനൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇതിക്ക് മുമ്പ് ഞാൻ കടലക്കറിയുടെ റെസിപ്പികൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതും കാണാത്തവരൊക്കെ ഒന്ന് കാണാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതും ഞാൻ ഇട്ടേക്കണത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് വെള്ളക്കടലയാണ് എടുത്തേക്കണത്. ഇത് ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിൽ നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ് കുതിരാൻ വേണ്ടി. ഇപ്പോൾ നല്ലപോലെ കുതിർന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ കഴുകിയിട്ട് കുക്കറിയിലിട്ട് കൊടുക്കാം. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ഗ്യാസ് സ്റ്റവ് ഓണാക്കി ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. ഇതിലേക്ക് ഞാനൊരു അര സ്പൂണ് ചെറിയ ജീരകമാണ് എടുത്തേക്കണത്. നല്ല ജീരകം. ഇനി ഒരു മുക്കാൽ സ്പൂണ് വലിയ ജീരകം, പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സ്പൂണ് നിറയെ കുരുമുളകാണ് എടുത്തേക്കുന്നത്. ഇതിട്ട് കൊടുക്കുക. പിന്നൊരു 4 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു തക്കോലില്ലേ സ്റ്റാറ്, അതും ചേർത്ത് കൊടുക്കുക. പിന്നൊരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് നല്ലപോലെ നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. നമ്മളിപ്പോ സാധാ കറി മസാലക്ക് വറുത്ത് പൊടിക്കാൻ വറക്കൂല, അതേപോലെ നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. അപ്പൊ നല്ലപോലെ റോസ്റ്റഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. കടലിപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 5-6 വിസിൽ വരുന്നതിന് വെയിറ്റ് ചെയ്യാം. വെള്ളക്കടല ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പൊ ഒരു 5 വിസിൽ വരുന്നിടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വറുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ബൗള് തേങ്ങ ചിരകിയതാണ്. ഇതും ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാൻ 1 തക്കാളിയാണ് ചെറുതായി കട്ട് ചെയ്തതാണ്. ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സവാളയും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ചേർത്ത് നമുക്ക് നല്ലപോലെ ഇത് പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. അത് വെള്ളമൊഴിക്കാണ്ട് നമുക്ക് അരക്കാം. അധികം വെള്ളമൊഴിക്കിയത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ, അതിൽ കൂടുതൽ വെള്ളം ആവാൻ പാടില്ല. എന്നിട്ട് നമുക്ക് തക്കാളിയിൽ നിന്നും സവാളയിൽ നിന്നൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടാവില്ല തേങ്ങ അരക്കുമ്പോഴൊക്കെ. ആ വെള്ളത്തോണ്ട് തന്നെ നമുക്ക് അരച്ചെടുക്കല്ലാണ്ട് വെള്ളം ചേർക്കാതിരിക്കാൻ നോക്കുക. കൂടുതലും അത്യാവശ്യമാണെങ്കിൽ മാത്രം 1 സ്പൂണോ 2 സ്പൂണോ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ നമുക്കിത് അരച്ചെടുക്കുക. ഇപ്പം നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നും വെള്ളം വന്നിട്ടുണ്ടായി. അപ്പോൾ വെള്ളം കൂട്ടേണ്ട വന്നില്ല എനിക്ക്. നല്ലപോലെ ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി. അത് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവാം. ഞാനിപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടിനി. ഇപ്പം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കുറച്ച് കറിവേപ്പില ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ കൊടുക്കുന്നത്. 1/2 സ്പൂണോളം അത് നമുക്ക് നല്ലപോലെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ച ടേസ്റ്റ് മാറിനൊരു നിറച്ചി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാൻ 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തതാണ്. ഇതിട്ട് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പൊ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പില്ലേ, അത് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തെടുക്കാം. ഇപ്പൊ മുഴുവനായിട്ട് ഞാൻ ആ അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഈ അരപ്പ് നല്ലപോലെ നമുക്ക് ഇളക്കിങ്ങായിട്ട് ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരൂല, അതേപോലെ ആ പാകത്തിന് നമുക്ക് ഇളക്കി ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അപ്പൊ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരും, ഒന്ന് സോഫ്റ്റായി വരും. ഇതൊന്ന് പിരിഞ്ഞ പോലെ ആയി വരും ഇങ്ങനെ. അപ്പൊ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. ആ ഇതാവണേരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം.
പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും, അതുമല്ല കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനോട് എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് നല്ലപോലെ ഇങ്ങനെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലും മീഡിയത്തിലും വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പം പെട്ടെന്നതായി കിട്ടിക്കോളും, എന്നാലും കുറച്ച് ടൈം വേണം. നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് പായ് വന്നിട്ടുണ്ട്, നെയ്യൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലപോലെ വറ്റി നെയ്യൊക്കെ ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് നേരത്തെ വേവിച്ച് വെച്ച കടല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഇപ്പം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിൽക്ക് പൊടികൾ ചേർക്കാനുണ്ട്. അതൊന്ന് നമുക്ക് വറുത്തിട്ട് അതിൽക്ക് ഇട്ട് കൊടുക്കാം. പൊടികൾ വറുക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായി വന്നപ്പോൾ അതിൽക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഒന്ന് ചൂടായി വരട്ടെ, അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികളും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആയം ഗ്രേവി നല്ലപോലെ വഴറ്റിയെടുത്തില്ലേ, അപ്പോൾ കടലൊക്കെ കടല ചേർക്കണേല് മുന്നേ നമുക്ക് ഈ പൊടികൾ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് അതിൽക്ക് കടല ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. ഇനി ഇതിൽക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കും, മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സ്പൂണാണ് കേട്ടോ, അതാണ് ഒരു സ്പൂൺ തന്നെ എടുത്തത്. മുളക് പൊടി ഒരു മുക്കാൽ സ്പൂൺ കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടയും കുറക്കൊക്കെ ചെയ്ത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ നമുക്ക് കുരുമുളക് ചേർത്തിട്ടുണ്ട്, പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് മതിയാവും, നല്ല എരിവുള്ളതുമല്ലേ. അപ്പം പാകത്തിന് എരിവായിക്കോളും. നമുക്കിതൊന്ന് നല്ലപോലെ വറുത്തതിന് ശേഷം കടലയിൽക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പം ഞാൻ ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല വറുത്തത്. കയ്യിൽ നിന്ന് പെട്ടെന്ന് വീണ് പോയി. മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഈ മസാലകൾ നമുക്ക് എല്ലായിടത്തും കാക്കി കൊടുക്കുക. ഇളക്കിയിട്ട് നല്ല മണക്കം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. ഗ്രേവി എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വല്ലാണ്ട് ലൂസാക്കി കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇത് വല്ലാണ്ട് ലൂസായാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇത് ഇരിക്കും തോറും ഇത് കുറുകയും ചെയ്യും. നമ്മൾ തേങ്ങ ഏതൊക്കെ അരച്ചെടുത്തിട്ട് ചേർത്തേക്കണതല്ലേ. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം ബാക്കി വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിൽ ഉപ്പ് കുറവുണ്ട്. ഞാൻ പിന്നെ കടല വേവിച്ചപ്പോൾ മാത്രം ഉപ്പ് ചേർത്തിട്ടുള്ളൂ, ബാക്കി ഒന്നിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ കടലയിൽ ആ മസാലകളൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിൽ ഞാൻ ഒരു കാൽ സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികമൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അതൊക്കെ വറുത്ത് പൊടിച്ചിട്ടുണ്ട്. അപ്പം അധികം വേണ്ട. ഞാനൊരു കാൽ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. കടലക്കറി ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതില്ലയിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പുള്ള കാരണം ഇട്ട് കൊടുത്തതാണ്. നല്ലപോലെ നെയ്യൊക്കെ വന്ന് നല്ല മണവും വരുന്നുണ്ട്. ഇപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കടലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ.